പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഫെബ്രുവരി മാസം 21 തീയതി തിങ്കളാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വർക്കിംഗ് വീക്കിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ടം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ദൈവകൃപയും സൗഖ്യവും സന്തോഷവും നിറയുന്ന ഒരു ധന്യ ആഴ്ചവട്ടക്കാലമായി തീരുവാൻ സർവശക്തനായ ദൈവം എന്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 19 സങ്കീർത്തനം 7 വാക്യം, സാംസ് 19:7 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനമാണ് 19 സങ്കീർത്തനം. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുകയും തന്റെ ജീവശ്വാസം അഥവാ ആത്മാവ് ഊതി മനുഷ്യനാക്കി മാറ്റുകയും ജീവനുള്ള ദേഹിയാക്കി മാറ്റുകയും ചെയ്ത സൃഷ്ടിയാകുന്ന മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കാതെയിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാതെയിരിക്കുമ്പോൾ 19 സങ്കീർത്തനം ആരംഭിക്കുന്ന വാക്യങ്ങൾ തന്നെ പറയുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതെ, മനുഷ്യൻ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ ആകാശവും ആകാശ വിധാനവും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞ് ദൈവവചനത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ആധികാരികതയെ സൂചിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തികവുള്ളത് എന്നുള്ളതിന്റെ യഥാർത്ഥ മലയാള അർത്ഥം പൂർണമായത്, പരിപൂർണമായും പൂർത്തീകരിക്കപ്പെട്ടത്, എന്തിനും മതിയാകുന്നത്, എല്ലാ അർത്ഥത്തിലും സാറ്റിസ്ഫൈ ആയത്. ഈ ലോകത്തിൽ എന്തുണ്ട് പ്രിയമുള്ളവരെ തികവുള്ളത്, പൂർണതയിലെത്തിയത്? എവിടെയും എന്തും എന്നും ബാക്കി നിൽക്കുന്നു, പ്രശ്ന സങ്കീർണമാണ്. എന്നാൽ ഞാനും നിങ്ങളും പിൻപറ്റുന്ന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. മാത്രമല്ല, യഹോവയുടെ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത ആ വാക്യം അവസാനിക്കുന്നത്, ബലഹീനരെ, അജ്ഞാനികളെ, അല്പബുദ്ധികളെ, ബുദ്ധിഹീനരെ ജ്ഞാനിയാക്കുന്നതാണ്. അതേ പ്രിയമുള്ളവരെ, ഈ പകലിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ എനിക്ക് അറിവ് പോരാ, പോരായ്മകളുടെ കൂമ്പാരമാണ് ഞാൻ, ഒരു മണ്ടത്തരത്തിന്റെ ഇരിപ്പിടമാണ് ഞാൻ, പരാജയങ്ങൾ എന്നെ വിട്ട് പിന്മാറാതെ നിൽക്കുന്നു, ഇങ്ങനെ നിരവധി അനവധി പ്രശ്ന സങ്കീർണതകളും തന്മൂലം സ്വയം ശപിച്ചും കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവവൈദലെ ദൈവവചനത്തിൽ ശരണപ്പെടുക. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ ദൈവവചനം ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ വസിക്കട്ടെ, നിങ്ങളുടെ തലമുറകളിൽ വസിക്കട്ടെ, നിങ്ങളുടെ വാഹനങ്ങളിൽ, നിങ്ങളുടെ ജോലി സ്ഥാപനങ്ങളിൽ, നിങ്ങളുടെ വ്യവസായ സംരംഭങ്ങളിൽ, നിങ്ങളുടെ യാത്രകളിൽ, എവിടെയും ഈ ദൈവവചനം കൂടെ ഇരിക്കട്ടെ, കൂടെ വസിക്കട്ടെ. അങ്ങനെ നിങ്ങൾ തികവുള്ളവരായി, ജ്ഞാനികളായി, പൂർണരായി ദൈവത്തെ സേവിക്കുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഇടയാകട്ടെ. അതെ, ഇന്നത്തെ പകൽ
ദൈവ വചനത്താൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനം നിറയപ്പെട്ട് പൂർണതയിലെത്തി സന്തോഷപൂർണതയുള്ളവരായി ദൈവത്തെ സേവിപ്പാനും സ്നേഹിപ്പാനും കർത്താവിനെ ഉയർത്തുവാനും ഇടയാക്കട്ടെ. അങ്ങനെ ഒരു ധന്യമായ ദിനം, ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ വർക്കിംഗ് വീക്ക് എന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ, വിദ്യാഭ്യാസ മേഖലകൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ, നിങ്ങളുടെ യാത്രകളെ നിറയ്ക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ നിങ്ങൾ ദൈവത്താൽ തികവുള്ളതായി എവിടെയും ഒന്നിനും കുറവില്ലാതെ ആരും മാറ്റി നിർത്താതെ ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ദൈവവചനത്താൽ നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായ സ്തോത്രം. ഒരു പുതിയ ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. അങ്ങയുടെ വചനം തികവുള്ളതാണല്ലോ. പരിമിതിയും പോരായ്മകളുമുള്ള ഈ ലോകത്ത് തികവുള്ളതായി അങ്ങയുടെ വചനം ഞങ്ങളുടെ മുമ്പിലുള്ളതിനാൽ സ്തോത്രം. ആകയാൽ ആ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ അല്പബുദ്ധികളെ മുഴുവനും ജ്ഞാനമുള്ളതാക്കി മാറ്റി ദൈവരാജ്യത്തിന്റെ നല്ല വക്താക്കളാക്കി ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വിവിധ ആവശ്യകരുടെ മധ്യയായിരിക്കുന്ന ഈ പ്രിയ കൂട്ട് സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. ഈ ദൈവവചനത്താൽ തികവുള്ള ന്യായപ്രമാണത്താൽ അവരെ അനുഗ്രഹിച്ച് വഴി നടത്തി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും ഉയരത്തിലെ കൃപകളും അയച്ച് ഒരു ധന്യദിനമായി ഈ ദിനം അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗീയ കൃപ അവരുടെ മേൽ ചൊരിയണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്താൽ നമ്മളും തികവുള്ളവരായി നമ്മുടെ പരിമിതികളും അജ്ഞാനങ്ങളും അല്പബുദ്ധിയും ഒക്കെ മാറി ദൈവകൃപയാൽ ജ്ഞാനികളായി ഈ ലോകത്തിൽ വിവേകത്തോടെ ജീവിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.